നമസ്കാരം. വചനമയൽ ചാനലിന്റെ ബൈബിൾ ക്വിസ് വേൾഡിലെ 12-ാം പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റോൺ ജോസഫ് മാത്യു, നെടുങ്കുന്നം ഫൊറോനയിലെ പുന്നവേലി ചെറുപുഷ്പയുടെ വാങ്ങും. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പുരുഷന്റെ വാരിയിൽ നിന്ന് അവിടുന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു. അതെ, ആദിമാതാവായ ഹവ്വ തുടർന്ന് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ പൂർവ്വപിതാക്കന്മാർ, അവരുടെ അമ്മമാർ തുടങ്ങി നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ ബൈബിളിലുടനീളം നാം കാണുന്നുണ്ട്. ഈ പരമ്പര അവരെ പരിചയപ്പെടാനുള്ള ഒരു വേദിയാണ്. ഇതുവരെ കണ്ട പരമ്പരയിലേതുപോലെ തന്നെ ഒരു എപ്പിസോഡിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 സൂചനകൾ വീതവും ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025 7012 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീയെ നാം കാണുന്നത്. സാമന്ത രാജാവായ ഹെറോദേസിന്റെ സഹോദര ഭാര്യയാണ്. ഹെറോദേസിന്റെ ജന്മദിനത്തിൽ രാജസേവകർക്കും മറ്റും നൽകിയ വിരുന്നിൽ ഈ സ്ത്രീയുടെ മകൾ നൃത്തം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു. ഹെറോദേസ് തന്റെ രാജ്യത്തിന്റെ പകുതി പോലും ഈ സ്ത്രീയുടെ മകൾക്ക് സമ്മാനമായി നൽകാമെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇവൾ നിമിത്തമാണ് യോഹന്നാൻ വധിക്കപ്പെടുന്നത്. ആരാണ് ഈ സ്ത്രീ? രണ്ടാമത്തെ ചോദ്യം. തേരാഹിന്റെ മരുമകളായ ഇവളിലൂടെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ആരംഭം. ഖാനാൻ ദേശത്ത് താമസിക്കെ തന്റെ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവിന്റെ ഭാര്യയായി നൽകിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. മൂന്നാമത്തെ സൂചന. ഇവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു. ഖാനാനിലുള്ള ഹെബ്രോണിൽ വെച്ച് 127-ാം വയസ്സിൽ ഇവൾ മരണമടഞ്ഞു. തന്റെ ഭർത്താവ് 400 ശക്കൽ വെള്ളി നൽകി വാങ്ങിച്ച വയലിലുള്ള ഗുഹയിലാണ് ഇവളെ അടക്കം ചെയ്തത്. ആരാണ് ഈ സ്ത്രീ? മൂന്നാമത്തെ ചോദ്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് ഈ സ്ത്രീയെ നാം കാണുന്നത്. നായിൻ എന്ന പട്ടണത്തിൽ വെച്ച് യേശു ചെയ്ത ഒരു അത്ഭുതവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീയെ നാം പരിചയപ്പെടുന്നത്. ഇവൾ വിധവയായ ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ ഏകപുത്രൻ മരിച്ചുപോയതായി സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഈ പുത്രനെ, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക എന്ന് അരുൾ ചെയ്തുകൊണ്ട് യേശു അവനെ പുനർജീവിപ്പിച്ചു. ആരാണ് ഈ സ്ത്രീ? നാലാമത്തെ ചോദ്യം. യാക്കോവ് തന്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള സിക്കാർ എന്ന പട്ടണത്തിൽ വെച്ചാണ് യേശു ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. അവൾ യാക്കോവിന്റെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ വന്നതായിരുന്നു. മൂന്നാമത്തെ സൂചന. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ സംഭവം നാം കാണുന്നത്. യേശു തനിക്ക് കുടിക്കാനായി ഈ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നത് നാം കാണുന്നുണ്ട്. അഞ്ചാമത്തെ സൂചന. ഞാൻ നൽകുന്ന ജലം ഒരുവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും, ഈ ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് യേശു ഇവളോടാണ് പറഞ്ഞത്. ആരാണ് ഈ സ്ത്രീ? അഞ്ചാമത്തെ ചോദ്യം. ഇസഹാക്ക് തന്റെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്നപ്പോൾ അവന് ആശ്വാസം കിട്ടിയത് ഈ സ്ത്രീയിലൂടെയാണ്. രണ്ടാമത്തെ സൂചന. അബ്രഹാത്തിന്റെ വൃദ്ധ്യൻ ഈ സ്ത്രീക്ക് 1/2 ശക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണ മോതിരവും 10 ശക്കൽ തൂക്കമുള്ള 2 പൊൻവളയും നൽകിയതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. മൂന്നാമത്തെ സൂചന. തന്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ അന്വേഷിക്കാൻ അബ്രഹാം അയച്ച വൃദ്ധ്യൻ മെസ്സപ്പൊട്ടാമിയയിലെ നാഹോറിന്റെ നഗരത്തിൽ വെച്ചാണ് ഈ സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. നാലാമത്തെ സൂചന. 2 വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത്. അവർ 2 ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തത് ഇവളോടാണ്. അഞ്ചാമത്തെ സൂചന. ഇവൾ അഴകുള്ളവളായതിനാൽ ഇവൾക്ക് വേണ്ടി
ഗരാറിലെ നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് ഇസഹാക്ക് ഭയപ്പെട്ടിരുന്നു. ആരാണ് ഈ സ്ത്രീ? ഈ എപ്പിസോഡിലെ അഞ്ച് ചോദ്യങ്ങളും അതിന്റെ സൂചനകളും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025570122 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ അഞ്ച് ചോദ്യങ്ങളുമായി എത്തുന്നതാണ്. താങ്ക് യു.